അധീനരായ ആധ്യാത്മിക സന്തതികളെ വീണ്ടെടുത്ത് നിത്യജീവന് അവകാശികളാകേണ്ടതിന് സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ച ദൈവകുമാരന്റെ ജനനത്തെ ഓർക്കുന്ന ദിനമാണ് ക്രിസ്മസ്. മംഗളവാർത്തയിലെ സ്വയം ധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മന്ത്രമൊഴികൾ മുഴക്കിക്കൊണ്ട് ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി. 2000 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞു പെയ്യുന്ന മാമരം കോച്ചുന്ന ബെത്ലഹേമിലെ കുന്നിൻ ചെരുവിൽ മാലാഹമാറേറ്റുപാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, പിന്നിലെ മാലാഖമാർ ഏറ്റുപാടിയ സദ്വാർത്തയുടെ അനുസ്മരണം ഒരിക്കൽ കൂടി ആഗതമാകുന്നു. സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ലോകത്തിന്റെ ദുസ്ഥിതിക്ക് പരിഹാരം കാണാൻ മനുഷ്യനെ അവതരിച്ച് സ്വയം രക്ഷാമാർഗം തുറക്കുകയായിരുന്നു. ലോകത്തെ പറ്റിയുള്ള അവിടുത്തെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യക്ഷീകരണമാണ് മനുഷ്യ അവതാരം. അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ക്രിസ്തുവിന് ഭൂമിയിൽ പിറക്കുന്നതിന് ഒരു മാതാവ് വേണമെന്ന് പിതാവായ ദൈവം തീരുമാനിച്ചു. അങ്ങനെ കന്യകാ മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തു ഉരുവായി. ഈ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ മാതാവായ മറിയത്തിന്റെ സ്ഥാനമാണ് അവൻ നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്യുന്നത്. ബെത്ലഹേമിലെ പുൽത്തൊട്ടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശീലകളാൽ പൊതിയപ്പെട്ട ആ ശിശുവിനെ മാതൃകരങ്ങളിൽ നാം ദർശിക്കുന്നു. ആ ശിശുവിനെ ദർശിക്കുമ്പോൾ അവതാരം ചെയ്ത സ്നേഹത്തെ ഞാൻ കാണുന്നുവെന്ന് ഒരു ഭക്തകവി നിർവചിച്ചു. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പിറവി ആഡംബരങ്ങൾ ഉപേക്ഷിച്ചു സനാതന സത്യങ്ങൾ സ്വായത്തമാക്കി നമുക്ക് ലളിതമായി ആഘോഷിക്കാം. ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനായി സ്വീകരിച്ച് ഓരോരുത്തരുടെയും ഹൃദയാന്തർഭാഗത്ത് ദിനംതോറുമുള്ള ആഘോഷമാക്കി മാറുമെന്ന പ്രതിജ്ഞയോടെ ഈ ക്രിസ്മസിനെ നമുക്ക് വെതിരേൽക്കാം. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി, രക്ഷയുടെയും പ്രതീക്ഷയുടെയും സദ്വാർത്ഥയുമായി ഒരു ക്രിസ്മസ് കൂടി കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മീയതയെ വീണ്ടെടുക്കുവാനും ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുവാനും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ഒരു പുൽക്കൂടുകൂടി തീർക്കുവാനും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഹല്ലേലൂയ.